കുക്കിംഗ് കാണാൻ നല്ല രസാണ്. അങ്ങനെ ഇപ്പൊ കമന്റ്സ് സണ്ണിജാനാണ് യൂട്യൂബിലെ കമന്റ്സ് റിപ്ലൈ കൊടുക്കണേ. കമന്റ്സ് വായിക്കുമ്പോ സണ്ണിജാന് ഭയങ്കര അസൂയ. എന്തിനാ അസൂയ? എനിക്കറിഞ്ഞൂടെ ഞാനല്ലോ, എനിക്കറിയാലോ. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്കറിയാം കുക്കിംഗ്. അവർക്കൊന്നും അറിയില്ല ഷെഫ് സണ്ണിയുടെ വേല എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഞാൻ വെക്കണത്ര ടേസ്റ്റിലൊന്നും മീഡ് വെക്കാറില്ല. ഉള്ള കാര്യം പറയാലോ, സണ്ണിയുടെ ഓവർ മസാല പ്രേമിയാണ്. സോറി, ഞാൻ വേറെ നല്ല ഉദ്ദേശിച്ചു പറഞ്ഞത്. എന്താണ് ഞാൻ പറഞ്ഞു? അപ്പൊ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുള്ളൂ. നീ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല? ആക്സെപ്റ്റ് ചെയ്യുന്നു സാർ, ഞാൻ കുക്ക് ചെയ്യും. പിന്നെ എന്തെങ്കിലും പ്രശ്നം എന്താണ്? എക്സ്പീരിയൻസ് കുറവുണ്ട്. അതായത് ഇത് കാണുന്ന പെണ്ണുങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. പെണ്ണുങ്ങളുടെ വലിയൊരു വിചാരമാണ് ഞങ്ങൾ കുക്ക് ചെയ്താലാണ് കറി പെർഫെക്റ്റ് ആവുള്ളൂ. അങ്ങനെ തന്നെയാണ് നീ ഉദ്ദേശിച്ചത്? ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് നീ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഞാൻ വെച്ചത് 100% ഓക്കെയാണ് നീ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയാറുണ്ട്, ഞാൻ പറയാറുണ്ട്, ഞാൻ പറയാറുണ്ട്. വീഡിയോ കാണുന്നവര് ഉണ്ടെങ്കിൽ പറയണം, ഞാൻ പറയാറുണ്ട്. നമ്മുടെ വൈൽഡ് ലോസിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 1% ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞത്. വിടു, കിടന്നോടത്ത് തരുന്ന ഉരുളരുത്. ഞാൻ നിന്റെ കറി നല്ലതാണെങ്കിൽ ഞാൻ നല്ലതാണെന്ന് പറയാം. ഞാൻ നിന്നെ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്, ഞാൻ നിന്നെ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. നീ നീ നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പക്ക അതുപോലെ തന്നെ പറയാറുണ്ട്. വിടു, സൂപ്പർ കറിയാണ്, അടിപൊളിയാണ്. ഞാനും അതന്നെ പറയാറ്. ചേട്ടൻ പറയുന്ന ആക്സെപ്റ്റ്, ചേട്ടൻ ചെയ്യുന്ന ശരിയാണ്. നീ പറയാറില്ല വിടു, നീ പറയാറില്ല. എന്തൊക്കെ ആയാലും ദേ, ഞാൻ ഇന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ചെമ്മീൻ ബിരിയാണി ബിരിയാണി അല്ല, ചെമ്മീൻ എന്തെങ്കിലും ചെയ്തിട്ട് ഇത്തിരി ചോറും വെക്കാൻ പോവാണ്. അതൊക്കെ തന്നെ നീ ചെയ്യാറ് ചെമ്മീൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞത്. ലാസ്റ്റ് കൂടി കൂട്ടി കുഴക്കി, അപ്പൊ ബിരിയാണിയാവും. എനിക്ക് തുമ്മാൻ വന്നിട്ടുണ്ടല്ലോ. ഇത് തുമ്മാൻ പറഞ്ഞ നീല പറയാ, തുമ്മിട്ടാണ് സൂപ്പറാവുന്ന. അത് മൂന്ന് പ്രാവശ്യം മതിയാവോ? എന്നോട് എന്തിനു ചോദിക്കണേ? ചേട്ടത് ഇളക്കിയിട്ട് ഇച്ചിരി ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ ഇച്ചിരി ഉപ്പ് മുന്നിലാന്ന് തോന്നിക്കണം. നീ പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല, അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതല്ല ഞാൻ പറഞ്ഞു തരും. പാവല്ലേ, എനിക്ക് നീ പറഞ്ഞു തരണ്ട കൊഞ്ഞു മോളെ. ഞാൻ പറഞ്ഞു തരും, എനിക്ക് പറഞ്ഞു തരണം. ആ കട്ടിംഗ് ബോർഡ് എടുത്തൊക്കെ അരിഞ്ഞാൽ നല്ലതായിരുന്നു. പ്രൊഫഷണൽ ഷെഫ്മാർക്ക് കട്ടിംഗ് ബോർഡ് എന്നുള്ള സാധനം കൊണ്ട് എല്ലാവരും കുക്ക് ചെയ്യാം. കൈ കൊണ്ടായിരിക്കും ഞങ്ങള് കൈ നാരങ്ങ പിഴിയാണ്ട് നുറുക്കിട്ട് തന്നായിരുന്നു. എന്താണെന്ന് നോക്ക്, ഇത് എന്റെ ഇഷ്ടത്തിലുള്ള ഇപ്പൊ ഞാൻ വെക്കണേ ആണ്. എന്നാലും ഞാനൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അഭിപ്രായ സ്ക്വയർ ടൈപ്പിൽ അരിഞ്ഞു നാരങ്ങ നുറുക്കി ഏതാകെ പൊടിഞ്ഞു പോയി. മര്യാദയ്ക്ക് നുറുക്കി വിട്ടതായിരുന്നു. ഇങ്ങനെയൊക്കെ മതി. ഞാനെന്ത് ചെയ്ത ഞാനല്ല ഉണ്ടാക്കണേ. ഒന്നുമില്ല, ഉപ്പ് നോക്കായിരുന്നു. ഞാൻ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞു. ഇതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം കറുകപ്പൊട്ട. ഈ പൊട്ട ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ഞാൻ ഓടിക്കാണ്ട് ഇങ്ങനെ എടുത്തു വെച്ചായിരുന്നു. അപ്പൊ രണ്ടു മൂന്ന് കഷ്ണം കറുകപ്പൊട്ട ഇടാം. ഒരു രണ്ട് പീസ് മതി, രണ്ട് മൂന്ന് പീസ് കിടന്നോട്ടെ. നല്ല ഗ്രാമ്പു വേണ്ട, നാലെണ്ണം വേണ്ട. ഒരു രണ്ട് ഏലക്കായി ഇടാം. മൂന്നെണ്ണായിരം തോക്കും. മൂന്നെണ്ണം വേണ്ട, ഇച്ചിരി കുരുമുളക്. എണ്ണം പറഞ്ഞില്ല, കുരുമുളകിന് എണ്ണ ഒന്നും വേണം. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുരുമുളക് അധികം എരിവ് വേണ്ട, കാരണം ഗ്രേസ് അധികം. ചോറില് ഒരു ഏത് ജീരകമാണ് എടുക്കേണ്ടത്? വിടും ഈ ജീരകം. നീ കൊറേ ജീരകം ഒരുമിച്ച് വെച്ചതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കൊറേ ജീരകം ഒന്നുമില്ലല്ലോ ഇവിടെ, രണ്ട് ഇത്രയും ജീരകം കൂടി ഇടാം. ഇതാണ് നമ്മുടെ റൈസിന്റെ സംഭവം, മെയിൻ ആയിട്ടുള്ള സംഭവം. ഇനിയിപ്പോ ഇതിനെ നമ്മള് വേവിക്കാൻ വെക്കാണ്. കണ്ട് പഠിച്ചോണം. ഉപ്പ് നോക്ക്, എന്റെ മിടു. ഞാൻ ഉപ്പിട്ട ഉപ്പ് ഓക്കെ ആയിരിക്കും. എന്നാലും നോക്കിയേക്ക്. എന്നോട് ചോദിക്കുമ്പോ നിനക്ക് പറയാൻ ഭയങ്കര വിഷമം. ഞാൻ പറയാൻ പോയി ചേട്ടനല്ലേ വിഷമം. നീ പറഞ്ഞില്ലല്ലോ. പെർഫെക്റ്റ് അല്ലേ? ഇപ്പൊ എന്റെ ഒരു കുറവ് വേണ്ട. സൺഫ്ലവർ ഓയിൽ ആയിരിക്കും. ഞാൻ അവിടെ അവിടെ ഒഴിച്ചിട്ടില്ലേ പകർത്താനുള്ളതാ. കൊറച്ചാ മതി, അല്ലെങ്കി മതി.
ഇനി നെക്സ്റ്റ് പരിപാടി ഇതിന് നേരെ അടപ്പത്തേക്ക് വെക്കുന്നു. മറ്റേ മകൾ കാണാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ഗ്യാസ് കത്തിക്കുന്നു. എവിടെ ഓണമില്ലല്ലോ. യെസ്. അപ്പൊ നമ്മുടെ അരി അങ്ങനെ അടപ്പത്ത് കേറിയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞും അരി തളയ്ക്കും. അപ്പൊ നമുക്ക് വേറെ കുറച്ച് പരിപാടികൾ ചെയ്യാണ്. അതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഇന്ന് സണ്ണി ചാണ്ടി എന്നോട് പറയട്ട് ബ്യൂട്ടി പാർലറിൽ പോയി ആ സംഭവം ക്ലിപ്പ് എടുത്തരാ പറ്റോ വീഡിയോയില്. പറ്റണെ ബ്യൂട്ടി പാർലർ മുഖത്ത് ഫേഷ്യലല്ല ക്ലീനപ്പ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ പറയണേ. ഇന്ന് രാവിലെ കണ്ട സണ്ണിയാണോ ഇപ്പത്തെ സണ്ണി? അഷ്ടമിശ്രയുള്ള മിററെന്ന് പറഞ്ഞ കടയുണ്ട്. അപ്പൊ അവിടെയാണ് ഷേവ് ചെയ്യാൻ പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോ ഷേവൊക്കെ ചെയ്തൊരു പുള്ളിക്കാരനോട് ചോദിച്ചു ഒന്ന് ക്ലീനപ്പ് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഈ ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊക്കെ കുത്തിക്കളയും അങ്ങനെയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് ഞാനവിടെ ഇരുന്നു ഷേവ് ചെയ്ത് ഇപ്പൊ ഇവിടെ കട്ട് ചെയ്ത് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഇവിടെ കട്ട് ചെയ്ത് മാത്രം ഇവിടെ രോമത്തിരി കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആകെ ഒരു ഷേപ്പ് വ്യത്യാസം എന്തെങ്കിലും അവിടെ. അപ്പൊ അതൊക്കെ ക്ലീനപ്പ് ഷേവൊക്കെ ചെയ്ത് കഴിഞ്ഞ് ക്ലീനപ്പ് ചെയ്യാനായിട്ട് മൂത്ത് എന്തോ ക്രീമൊക്കെ പരട്ടി ആ മറ്റേ മണൽ വലിക്കണ തരികളും സാറിന്റെ പേരെന്നിട്ടാ എനിക്ക് സ്ക്രബർ അതൊക്കെ ഇട്ട് മൂത്തിട്ട് ഉരച്ച് അതിനുശേഷം സ്റ്റീം കൊണ്ടുവന്ന് മുഖത്തേക്ക് അടുപ്പിച്ച് സ്റ്റീം ചെയ്തിട്ട് ഇരുത്തി. അതിനുശേഷം അവൻ കയ്യിലൊരു പിന്നുപോലത്തെ ഒരു സാധനം ഒരു ഓട്ടോ സാധനം കൊണ്ട് മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ കുത്തി 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 ഇവിടത്തൊക്കെ ആ ഒരു കറുത്തിട്ടുള്ള സാധനം അല്ലോ അതൊക്കെ ഇങ്ങനെ കുത്തി കുത്തി എടുത്തു. പിന്നെ അതൊന്നും അത്ര വലിയ വേനലാണ് ത്രെഡ് ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ. ത്രെഡ് ആവശ്യമില്ല. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ എടുത്തു, അങ്ങനെയൊക്കെ അവർ ചെയ്തു. അതിന് മുഖത്ത് ക്രീമൊക്കെ ഇട്ട് സുന്ദര കുടുംബനായിട്ട് വിട്ടു. അപ്പൊ 230 രൂപയെ 150 രൂപ ക്ലീനപ്പ് ചെയ്യാനും 80 രൂപ ചെയ്താലോ നമുക്ക്. എനിക്ക് ഫേഷ്യൽ ചെയ്യണ്ട മോളെ. ഇനി അടുത്ത പരിപാടി എന്താ? ഇത് ഇതൊക്കെ നോക്കണേ. ഇതൊക്കെ കഴിയോ ചെയ്യാന്നാണോ നീ? ഞാൻ കഴിക്കിട്ടില്ല. ചെക്ക് പറയാണ്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നോട് പറഞ്ഞാനേ ഞാൻ ചെയ്തില്ല. നല്ലതൊക്കെ ചെയ്ത് വെക്കായിരുന്നു എനിക്ക്. ഇനി ഞാൻ ചെയ്തിട്ട് അതിന്റെ സൈസ് ശരിയായില്ലെന്ന് ചേട്ടാ ഞാൻ പറഞ്ഞാലോ. ചായ കുടിച്ച ഗ്ലാസ് കഴുകി വെച്ചു. ഞാൻ ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നു. കഴിഞ്ഞിട്ടില്ലോ. പിന്നെ ബാക്കി വെച്ചേക്കണം. കുടിച്ചേക്കാം. കുറച്ച് പണികളുണ്ട്. നിന്റെ ഹെൽപ്പ് ഒന്നും കിട്ടില്ല. നീ ക്യാമറ പിടിച്ചിട്ടുള്ളത് കൊള്ളും. ഞാൻ വേണേ ഹെൽപ്പൊക്കെ ചെയ്യാം. വേണേ ചെയ്തേക്കാം. എടുത്തിട്ട് ചെമ്മീന്റെ ഇവിടെ വെള്ളത്തിലിട്ട് തണുപ്പിക്കാൻ തണുപ്പ് പോവാടി പോയി. ചെമ്മീൻ എടുത്തു നോക്കി. ഒരു ചെമ്മീൻ അല്ല ചെമ്മീനോടെ തണുപ്പ് പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചെമ്മീനെ നമ്മള് എടുക്കുന്നു. അതൊന്ന് അരിപ്പയിലൊക്കെ ഒന്ന് ഇരിച്ചെടുത്താൽ അതിന്റെ വെള്ളമൊക്കെ ഫുള്ളായിട്ട് പോവായിരുന്നു. ഇച്ചിരി വെള്ളം ഇരുന്നു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പാത്രത്തിൽ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. എന്റെ മിടൂ കൂടുതൽ പെർഫെക്ഷൻ ഒന്നും നോക്കരുത്. നിനക്ക് ഉണ്ടാക്കേണ്ടി തരും. എന്റെ നിന്നെ കളയണ വെള്ളം കളയാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ചെമ്മീന്റെ ഒന്ന് മാറും. നീ അവിടെ നിന്ന് മാറും. എന്നെ ഡ്രെയിനെ ശല്യപ്പെടുത്തരുത്. ഷെഫിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലത്ത് ഓടിയെടുക്കാൻ സ്ഥലമുള്ളൂ. അതെ ഷെഫിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പരിപാടി ചെയ്യുന്നിടത്ത് ഒരാൾ ശല്യമായിട്ട് വരരുത്. മഞ്ഞപ്പൊടി ഞളവൊന്നും ചോദിക്കരുത്. കാണികളോടാണ് പറയുന്നത് ഇടന്ത് കണ്ടോളൂ. മുളക് പൊടി സണ്ണിചാട്ട പിന്നെ സണ്ണിചാട്ടന്ന് ഫുഡ് കൺട്രോൾ ചെയ്യണ സണ്ണിചാട്ടന്ന് വെജിറ്റബിൾ പുളിയാണ്. ഇതൊന്നും സണ്ണിചാട്ട ബാധകല്ല. എന്നിട്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നു. അതാണ് നിങ്ങൾ എന്തിനാ ഒരു സംശയിക്കേണ്ടതായതുണ്ട്. ഞങ്ങൾക്ക് എന്തുകൊണ്ട് സണ്ണിചാട്ടൻ ഉണ്ടാക്കി തരുന്നു? സണ്ണിചാട്ട ഉപ്പ് 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 ഇച്ചിരി ഉപ്പ് ഇത്ര ഉപ്പ് മതി. ആയിക്കോട്ടെ. എനിക്കറിയില്ല ചേട്ടനല്ല ഉണ്ടാക്കണേ. ഇനി ഞാൻ പറഞ്ഞിട്ട് ഉപ്പുപൊളി പറഞ്ഞാലോ. കൂട്ടി ഇളക്കി കഴിയുമ്പോ നീ ഒന്ന് നക്കിയോക്കണത്. അത് നിന്ന് ചേട്ടൻ നക്കിയോ? അല്ല നീയല്ല അങ്ങനത്തെ പരിപാടി. ഞാൻ നക്കിയല്ല. എനിക്ക് ഇഷ്ടല്ല മേഡം. ഇതില് നാക്കിട്ട് നക്കാണ്ട് നക്കിയേ ഞാൻ ടേസ്റ്റ് ചെയ്തെങ്കിലും പറയാട്ടാ. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഓക്കെ സൂപ്പറാണോ? ഉപ്പുണ്ടാ? ഉപ്പില്ല അത് പറയരുത്. നീ ചതിക്കും. ഉപ്പുണ്ട്. നിന്ന് അത്ര വിശ്വാസം ഇല്ല. ഓക്കെ ചേട്ടാ. ഞാനല്ലേ തിന്നണ്ട. അതുകൊണ്ട് എന്തായാലും സത്യസന്ധമായിട്ട് അത് അതുകൊണ്ടല്ല. അത് ചേട്ടന്റെ ഫുഡ് ഉണ്ടാക്കണ എന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് അമ്മ നെഗറ്റീവ് പറയണത്. മണം നോക്കിട്ട് എന്തോന്നു. അപ്പൊ നമ്മുടെ ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചെമ്മീൻ റെഡി ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ ഞാൻ പറഞ്ഞുതരാം. ഞാനോ ചേട്ടനാണെന്ന് എല്ലാം ചെയ്യണേ. ഞാൻ ഫ്രീ ബേർഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഹെൽപ്പർ വേണം.
ഹെൽപ്പ്, എനിക്ക് തുണി ഇത് ഇവിടെ ഉണ്ട്, ഇതിന്റെ ബാക്കിലുണ്ട്, ഒന്ന് പേടുത്തോ. ഒരിക്കലും ഇല്ല, അതിന്റെ ബാക്കിൽ തുണി ഉണ്ട്. ചേട്ടൻ നോക്കാത്തോണ്ടെ പ്രശ്നമാണ്. അത് നല്ല കൈമ പെട്ടെന്ന് പിടിക്കും. ഞാൻ പറഞ്ഞുതരാം, ഞാൻ നുറുക്കിക്കോളാം. ഫ്രൈ ഓക്കെ, ഇത് ഫ്രൈ ചെയ്ത് കപ്പലും കശുവണ്ടിയും സാധനമൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്താൽ വേഗം വേഗം. എന്റെ ഇഷ്ടത്തിന് ചെയ്യണം കേട്ടോ. പിന്നെ നീ ഇവിടെ പറയാനുള്ള വേണം. ഏത് സബോള വേണം? രണ്ട് സബോളയും വേണം. അല്ല, നല്ല സ്ലൈസ് ചെയ്ത് കഴിയണല്ലോ നന്നായിട്ട്. അതായത് ഇങ്ങനെ പാത്രത്തേക്ക് വീണ ശീന്നുള്ള സൗണ്ട് കേട്ട് അപ്പൊ തന്നെ ഫ്രൈ ആവണം. അങ്ങനത്തെ മതി എനിക്ക്. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. ക്ലീൻ ചെയ്യട്ടെ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങള് ഓവറാണെന്നൊന്നും പറയരുത് കേട്ടോ. കാരണം പല വീഡിയോയിലും കാണാറുണ്ട്, നമ്മൾ ഇതേപോലെ ഒച്ചയും ഇതൊക്കെ എടുത്ത് ബഹളൊക്കെ എടുത്ത് കുക്ക് ചെയ്യുന്ന വീഡിയോയിലൊക്കെ കാണാം. മിഡു ഇത്തിരി ഓവറാണ്. മിഡു മീൻസ് ദീ നിൽക്കുന്ന മിൽഡ്രൻ. ചേട്ടന് ചിലപ്പോ ഓവറാണെന്ന് പറഞ്ഞേ. ഞാനും ചിലപ്പോ ഓവറാണെന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളെ സന്തോഷിക്കാൻ വേണ്ടി ഒച്ചെടുക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഇത്ര ഒച്ചയും വേണമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ സൈലൻസ് ആയിട്ട് ഞങ്ങൾ സൈലന്റ് ആയിട്ട് കുക്ക് ചെയ്യും. പിന്നെ വീഡിയോ എടുക്കുന്നോണ്ടാണ് ഞങ്ങൾ ഇത്രയും മാന്യമായ രീതിയിലൊക്കെ പെരുമാറുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലേ, ഇവിടൊക്കെ ഉണ്ടല്ലോ, ഇവളുടെ ചില നേരത്തൊക്കെ ഓട്ടോയും കാണുന്നുണ്ടല്ലോ. അങ്ങനെയായിരിക്കും നോർമൽ ടൈമില് കുക്കിംഗ്. അപ്പൊ വീഡിയോ വീഡിയോ എടുക്കുമ്പോ നമ്മള് എന്നോർ ചുമ്മാതല്ല, ഇവളുടെ ചില നേരത്തൊക്കെ ആട്ടായി കണ്ടിട്ടുണ്ടല്ലോ. പിന്നെടി ഞാൻ വരാറില്ല, എടി വരാറില്ലേ. ഇപ്പൊ കുത്തു വരും, വരാറുണ്ടോ? ഉണ്ടെന്ന് പറ. ഇല്ല കേട്ടോ, ഞാൻ പറയാറൊക്കെ, ഞാൻ ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതാണ്, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറയുന്നത് ഇവള് എന്റെ ഇഷ്ടത്തിനൊന്നും ഉണ്ടാക്കില്ല. പിന്നെ നിന്റെ ഇഷ്ടത്തിനുണ്ടാക്കാം, ഞാൻ പറയുന്നത് കേൾക്കാറില്ലല്ലോ. എന്നെ ഷെഫായിട്ട് എപ്പൊക്കെ നീ നിയമിച്ചിട്ടുണ്ട്? ഏതോ ഒന്ന് രണ്ട് ദിവസം ഞാൻ എന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടന്റെ ഇഷ്ടത്തിന് മീൻസ് ചേട്ടൻ ഷെഫ് ആയിട്ട്. ആ ഞാൻ മീൻസ് നീ വെക്കണത് എന്റെ ഇഷ്ടത്തിനല്ല, അല്ല എന്റെ എനിക്ക് കുക്ക് ചെയ്യാനുള്ള അവസരം. അതെ, എന്തുകൊണ്ട് തരാറില്ലേ? വൈ എന്റെ അധികാരപരിധിയില്ല, എന്നെ സമ്മതിക്കില്ല, എന്റെ കിച്ചണിലേക്ക് കയറ്റിക്കില്ല. അല്ലെങ്കിൽ എന്റെ കിച്ചണില് സ്നേഹം കൊണ്ടായിരിക്കാം ചിലപ്പോ എന്റെ കെട്ടിയ പണി എടുക്കണ്ടാന്ന് വെച്ചിട്ട്. വേറെ ദുരുദ്ദേശം ഉണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കൊറേ നേരമായി സബോള പിടിച്ചോണ്ട് നിക്കണേ. ചീനി സബോള എടുത്ത് വെച്ച് എന്ത് ചെയ്യും? ചിനിയല്ല എടുത്ത് വെച്ചു, ഞാൻ എന്തായാലും ഇവിടെ റോബർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ റോബർട്ടിനെ ഗ്രേസിന്റെ കൂടെ കളിക്കാനായി ഏൽപ്പിച്ച. ഗ്രേസ് റോബർട്ട് കൂടെ ഭയങ്കര കളിയാ. അല്ലെങ്കിൽ ഇന്ന് വീഡിയോ പിടിക്കലും ഇവിടെ നടക്കില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്റെ കുക്കിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം പ്രത്യേകം കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ നിങ്ങൾ എന്നെ കുറിച്ച് കമന്റ് ചെയ്യുന്ന എനിക്ക് അറിയാം. നിന്നെ കുറിച്ച് എല്ലാരും പൊക്കിയല്ല കമന്റ് പറയണേ. ഈ പൊക്കി പറയുന്നവരോടൊക്കെ ഞാൻ പറയുന്നു, നിങ്ങള് നിങ്ങൾ ഞങ്ങളെ താഴ്ത്തി പറയും. കാരണം എന്റെ അനുഭവത്തിലുള്ള കാര്യമാണ്. പലപ്പോഴും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, പലവരും നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഇതൊക്കെ പറയും. വന്നിട്ട് ഒരു ദിവസം ചവിട്ടി കൂത്തി ചവിട്ടി കൊട്ടയിൽ ചവിട്ടി താത്തി അമർത്തി കുഴിച്ചു മൂടും. ചേട്ടാ, അത് നമ്മള് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആണോ? അതുപോലെ കാലഘട്ടത്തിന് പ്രത്യേകത. അപ്പൊ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായി മാറിയ മിൽഡ്രഡ് ഇവിടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇന്നലെ രണ്ടു മൂന്ന് പേരോട് ചോദിച്ചു മിഡുവിന്റെ ശരിക്കുള്ള പേരെന്താ, അതുകൊണ്ട് ചോദിച്ചതാ. സബോള നുറുക്കുമ്മേ, കേട്ടോ കേട്ടോ കേട്ടോ, എനിക്ക് അങ്ങനെ സബോള വേണ്ട. നോ നോ, ഈ സാധനം എനിക്ക് വേണ്ട. ഈ സാധനം ആ മോള പോലത്തെ സാധനം എനിക്ക് വേണ്ട. ആ സാധനം കളഞ്ഞു പിന്നെ ഇങ്ങനെ വന്നത്, ഇതൊക്കെ നോക്ക്. അത് പേട്ട സബോള ആയതുകൊണ്ട് ഏത് സബോള ആയാലും എനിക്ക് ഈ പീസ് വേണ്ട. അത് ഒഴിവാക്കിട്ട് ആരും എന്തായാലും ഞാൻ വെക്കണ സാധനം ടേസ്റ്റ് ആഗ്രഹമുണ്ട്. പേട്ട സബോള മുറിച്ചു കളഞ്ഞു. നീ എന്തിന് ഈ മുള പോലത്തെ ഭാഗം ഇട്ടാങ്ങനെ? അത് അതിന്റെ ടേസ്റ്റ് കളയും ആ കറിയുടെ. ഇവിടെ മുറുക്കി വെച്ചാൽ, ഇവിടെ മുറുക്കി വെച്ചാലും അതുണ്ട് എന്റെ മിഴു. അത് കളഞ്ഞു, അതൊരു ഇത്തിരിക്കോളുള്ളൂ. അത് ഇത്തിരിക്കോളം ഞാൻ ടേസ്റ്റ് പോവും. അത് വേണ്ട ആ സാധനം. അയ്യേ, നിന്നെ ഏൽപ്പിച്ച് ഞാൻ വിചാരിച്ചു ഇത് പണി കിട്ടുന്നു. സത്യം വേണ്ട വേണ്ട, നന്നാക്ക്. നിങ്ങക്കെന്താ കളഞ്ഞ കുഴപ്പം? കളഞ്ഞു ഇരിക്കുന്നൊക്കെ എന്ത് കൈ മുറിച്ചളയല്ലേ. ഞാൻ ദേ ചോറ് ഊറ്റിയിട്ട അതുപോലെ തന്നെ സവോള ദേ ഇങ്ങനെ ഫ്രൈ ആ വേണ്ടി ഓയിലിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. സനജനെ പട്ടിക്ക് ചോറ് കൊടുക്കാൻ പോയേക്കാ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതൊക്കെ എന്തിരിക്കുന്നു. നീ
പോയി വരുമ്പോ വലിയ ഡയലോഗ് കഴിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇത് നല്ലോണം ഫ്രൈ ആവട്ടെ. പിന്നെ ഞാൻ എന്തേ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അരിയാനുണ്ട്. ഇനി ഇതിനുള്ള സാധനങ്ങളൊക്കെ അരിയണം. ചെമ്മീനുള്ള തക്കാളി അരിഞ്ഞിട്ടില്ല, ഇഞ്ചി അരിഞ്ഞു വെച്ചു, ഇനി വെളുത്തുള്ളിയും കൂടി എടുക്കണം. ഞാനേ പട്ടികൾക്കും കോഴികൾക്കും ഒക്കെ തീറ്റ കൊടുക്കാനായിട്ട് പോയേക്കാരുന്നു. കഴിഞ്ഞ ഇവിടെ വന്നപ്പോഴേക്കും അവള് ഇതേ ചോറ് ഇവിടെ എടുത്തു പുറത്തു വെച്ചു. ശരിക്കും വെന്തണ്ടായില്ല, അപ്പൊ എടുത്ത് പുറത്തു വെച്ചു. ശരിക്കും വെന്തിട്ടില്ല. വേണ്ട. അപ്പൊ എന്തായാലും ഇതേ അപ്പയ്ക്കും ഇവിടെ കഷ്ണന്റെയും സവാളയൊക്കെ വഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എന്റെ മേൽ നിർദ്ദേശ പ്രകാരം മുന്തിരിയായി, കശുവണ്ടിയായി, സബോളയായി, വേപ്പിലൊക്കെ വറുത്ത സ്റ്റൈൽ ഉണ്ട് കേട്ടോ. പഠിക്കണ്ട കാര്യങ്ങളൊക്കെ. ഇനി ഇനി ഒന്നും ചെയ്യണ്ട. ഇനി ഞാൻ ചെയ്തു. ഇതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ ഇത് ഇതൊക്കെ ഞാൻ ചെയ്തോണ്ട് വേണ്ടിടത്തോളം. ക്യാരറ്റ് ഞാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് വെച്ചാൽ ഞങ്ങളുടെ കറി മുടങ്ങുന്നില്ല. നീ ക്യാമറ പിടിക്ക്. എന്തിട്ട് ചെയ്യാൻ പോണേ? ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബീൻസിനെ ഒന്ന് വഴറ്റി എടുക്കാൻ പോവാണ്. വഴറ്റി ബീൻസ് ഒന്ന് വേവിച്ചാ മതിയായിരുന്നു. വെള്ളം ഒഴിച്ചെങ്ങാനും ഇതിന് വഴറ്റിയാ നല്ല ടേസ്റ്റ് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ഫ്രൈ ഫ്രൈ അല്ല ഒന്ന് മാറി മാറി ക്യാമറ ഒന്ന് നോക്കട്ടെ. ചേട്ടാ ഒരു കലാവിരുന്ന് കാണണല്ലോ. കലാവിരുന്ന് കാണിച്ചുതരാം. നീ മാറി എനിക്കിതൊന്ന് വെക്കണം. അവിടെ ചേട്ടാ വെച്ചു. ഇവിടെ സ്ഥലം കിടക്കല്ലേ. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് 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 നമ്മള് സബോളൊക്കെ വറുത്തായണ്ടേ തന്നെയുണ്ട് ചെയ്യുന്നത്. വേഗമൊന്നുമില്ല. ഇത് ചെറുതായിട്ട് ഒന്ന് ഒന്ന് കളറൊന്ന് മാറണം. അതിന്റെ പച്ചപ്പ് ഒന്ന് മാറണം. അത് സവോളയുടെ പച്ചക്കുത്ത് പച്ചക്കുത്തും പച്ചമുളകും ഒന്ന് മാറണവരെ ഒന്ന് വഴറ്റി ഇങ്ങനെ. അത് വഴറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് തന്നെ ഇവിടെ ഇരിക്കുന്ന ചെമ്മീൻ ഇട്ട് ഫ്രൈ ചെയ്യുന്നത്. എല്ലാ എണ്ണ തന്നെയാണോ ചെയ്യുന്നത്? എല്ലാ എണ്ണ. ഭയങ്കര സേവിങ്സ് കാരനാണോ? അതെ ചോദിച്ചു. ഞങ്ങളെ പൊണ്ണത്തടിയന്മാരാക്കാനുള്ള ചേട്ടന്റെ തന്ത്രല്ലേ ഇതൊക്കെ. കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ? ചോദിച്ചു എന്തെങ്കിലൊക്കെ ചോദിക്കണ്ടേ. നമ്മള് ഇതിനെ ജസ്റ്റ് ഇതിലേക്ക് മാറി. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ക്രിസ്പി. ചേട്ടന്റെ ഇപ്പത്തെ കണ്ടുപിടുത്തല്ലേ സത്യത്തില്? തിളപ്പിച്ച് വേവിക്കാണ്ടിരിക്കാനുള്ള ചേട്ടന്റെ ആ ഒരു ഇതല്ലേ? സത്യമായിട്ടല്ല. ശരിക്കും ചേട്ടൻ ഈ ചോറിന് എന്ത് പേര് വിളിക്കാനാണ് ചേട്ടന്റെ ഒരു ഇത്? എന്ത് പേര് വിളിക്കും നിന്നെ? ഇതിനോടാ ചോദിക്കുന്നേ. ഇനിയിപ്പൊ ചോറ് റെഡിയാക്കാറായല്ലോ. ചോറ് റെഡിയാക്കാറായില്ല. ഈ പാത്രത്തിൽ തന്നെ ഇട്ടാ പോരെ? ആ പാത്രത്തിൽ ഇട്ടാ മതിയോ? ചേട്ടനല്ലേ തീരുമാനിക്കുന്നേ. ഈ പാത്രത്തിൽ ഇട്ടാ ചോറ്? ആ പോരെ പോരെ. ഈ വെള്ളമൊക്കെ കളയണം. വെള്ളം ജസ്റ്റ് കളഞ്ഞാ മതി. കഴുകൊന്നും വേണ്ട. ആ ചേട്ടൻ പോയി കഴിഞ്ഞാ അപ്പൊ തന്നെ അത് എന്തായിരുന്നു? ഇതിലേക്ക് ഞാൻ ചോറിനിടാൻ പോകുന്നു. നെയ്യൊക്കെ വേണ്ടേ? നെയ്യൊന്നും വേണ്ട. നെയ്യ് വേണം. ചേട്ടന് ഷെഫല്ലേ. ഇത് ഇച്ചിരി ലാസ്റ്റ് ഇതിൽ നെയ്യ് ഇട്ടാ മതി. എടുത്തിട്ടോ. ഞാൻ നെയ്യ് ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. എനിക്ക് നെയ്യ് വേണം താനും. ചോറ് നിരത്തി കഴിഞ്ഞു. മിടുവിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമുള്ള നെയ്യ് ഇച്ചിരി നെയ്യ് വെച്ചാ മതി. ഈ സ്പൂൺ തന്നെ ഇടണം കേട്ടോ. ഐ സ്പൂൺ ഇടല്ല ചേട്ടാ. അന്ന് നെയ്യ് ചീത്തിയിപ്പോ. ചെറിയ സ്പൂൺ ഉണ്ടായിരുന്നു ഇവിടെ. ചെറിയ നല്ല സ്പൂണാണ് മിടു. നല്ല സ്ട്രോങ്. അത് അവിടെ നെയ്യ് ഒന്ന് ചൂടാക്കി ഇടേണ്ടതായിരുന്നു. ഇത്ര മതിയോ? ആ മതി 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 മതി. കുറച്ച് ചോറല്ലേ ഉള്ളു. കുറെ നെയ്യ് വേണ്ട. വേണ്ട. നെയ്യ് ഇഷ്ടാന്ന് പറഞ്ഞ് അതിനെ ഒരു വൃത്തിയിലാക്കരുത്. ചോറിന്റെ ഇതിൽ കടന്ന് ശരിയായിക്കോളും. നെയ്യ് നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഒരു കൂട്ടം കൂടി ചെയ്യും. ഇങ്ങനെ കാണിക്കും. അപ്പൊ ഈ നെയ്യ് എല്ലാം അവിടത്തേക്ക്. അത് ചോറ് എടുക്കുമ്പോ ഇളക്കിയെടുത്താ പോരെ. അത് ശരിയാണ്. അപ്പൊ ഇതിങ്ങനെ ചെയ്യും. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബീൻസ് ഉണ്ടല്ലോ, ഈ ബീൻസിനെ നമ്മൾ ഇതിലിട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യും.
അതായത് ഈ ബീൻസിന് ഈ ഒരു കഷ്ണം തിന്നു നോക്കി എന്റെ അടുത്ത് തിന്നു നോക്കും ഉപ്പുണ്ടാവില്ല തിന്നു നോക്കും നല്ല രസമുണ്ടല്ലോ ബീൻസ് അങ്ങനെ ഓർത്തന്നെ ഇതിനെ ഇങ്ങനെ ഇട്ടിട്ട് ഭംഗിയൊക്കെ വരും ഇതെങ്ങനെ ഇടും എന്നിട്ട് എന്നിട്ട് നമ്മള് ഇതിന്റെ മുകളിലേക്ക് ഈ സാധനങ്ങൾ ഇട്ട് കൊടുക്കും അങ്ങനെയല്ല അതിനൊരു ഭംഗി ഉണ്ട് മേടും ക്യാമറയിൽ കറക്റ്റ് ഭംഗി കിട്ടണ്ടല്ലോ കിട്ടണ്ടോ അത് നീ ഒന്ന് ക്യാമറ ഇപ്പൊ ശരിയാക്കിട്ടുണ്ട് ആദ്യം തന്നെ നമ്മള് ഈ സബോളേനെ ഇങ്ങനെ ഇടുന്നു വന്നിട്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് ആലോചിക്കുമ്പോഴെങ്കിൽ വിഷമം ഇനി അതിന്റെ മുകളിലേക്ക് ദേവോട്ടിടേക്കായിട്ട് കശുവണ്ടി ഇടുന്നു ഇനി ഇത്ര അടുത്തേക്ക് ക്യാമറ കൊണ്ട് ചിലപ്പോ ഔട്ട് ഓഫ് ഫോക്സ് ആയി പൂട്ടാം ഇനി ആ മുന്തിരി ദേവോട്ടിടേക്കായിട്ട് ഇങ്ങനെ ഇടുന്നു മുന്തിരി ഇട്ടു ഇനി ലാസ്റ്റത്തെ നമ്മുടെ ഈ വേപ്പില ക്രിസ്പി വേപ്പില അതിങ്ങനെ ഇടും ഒന്ന് അമ്മനെ പുകഴ്ത്തി പുകഴ്ത്തി കൊല്ലും ദൈവത്തിന് മാത്രം അറിയാം ഇനി നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്ന പുതിയനയിലയും മല്ലിയലയും അതും കൂടി ആദ്യം ഇതല്ലേ മല്ലിയല കുഴപ്പമുണ്ട് എങ്കിൽ പുതിയനല നാല് വശത്ത് ഇട്ടിട്ട് മല്ലിയല ഇങ്ങനെ കുടഞ്ഞ എല്ലാവരും ഇങ്ങനെ ഇടും ഇത്ര മല്ലിയലയുടെ ആവശ്യമുള്ളൂ ഇത് ഓവറാണ് നിന്റെ മല്ലിയല അത് നമുക്ക് ചെമ്മി റോസ്റ്റിൽ ഒന്നുകൂടി നോട്ടെ ഈ പാത്രം കൊണ്ട് മൂടാൻ പറ്റുമോ ഇല്ല ഇതിന്റെ അടപ്പ് കൊണ്ട് മൂടണം ഇതിന്റെ അടപ്പ് ഇതല്ല എങ്കിലും ഇത് ഇട്ടോ നല്ലതാണോ നല്ലതാണോ നമ്മുടെ ചോറ് വേണേ കണ്ടോ സൂപ്പർ ചോറ് റെഡി റെഡി ചോറല്ല നിങ്ങക്ക് സജസ്റ്റ് ചെയ്യാം എന്തായാലും നല്ല രസം ഉണ്ടാവട്ടാ കാരണം അല്ല അരിഞ്ഞാന്ന് ഞാനാണോ ഇതുമ്മക്ക് വെക്കായിരുന്നു വലിയ ഗ്യാസ് അപ്പൊ പെട്ടെന്ന് ആവുമായിരുന്നു മറക്കരുത് തിന്നിട്ടുള്ള അഭിപ്രായങ്ങൾ കുറച്ച് കഴിയുമ്പോ ഞാൻ പറയണ്ടായിരിക്കും ഇതിനെ കുറിച്ച് വലിയ സംശയമൊന്നും ചോദിക്കരുത് ഒരാഴ്ച ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയരുത് ഇത് ഉണ്ടാക്കാനുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കൊറേ തെറ്റുകൾ കണ്ടേക്കാം ചിലപ്പോ നല്ലതായിട്ട് കണ്ടേക്കാം അതൊക്കെ നിങ്ങള് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ഈ എണ്ണ ചൂടാൻ കൊണ്ടിരിക്കുന്ന എണ്ണ ചൂടാകുമ്പോൾ നമ്മള് ചെമ്മീൻ റോസ്റ്റ് ചെയ്യും റോസ്റ്റ് ചെയ്തിന് കാണാം അപ്പൊ നമ്മുടെ നെയ്ച്ചോറ് നെയ്ച്ചോർ എന്ന് പറയാൻ പറ്റില്ല ചോറ് ചോറ് റെഡി ആയിട്ടുണ്ട് അതേപോലെ അടിപൊളി ചെമ്മീൻ റോസ്റ്റും സെറ്റപ്പ് ആയിട്ടുണ്ട് ഈ ചോറും കൂടെ നോക്കട്ടെ നോക്കിക്കോ എത്തി നോക്കട്ടെ അടിപൊളി അടിപൊളിയല്ലേ അടിപൊളി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തിന്നണം തിന്നാ ശരിക്കും മണം കേട്ടിട്ട് അടിപൊളി പക്ഷെ ഞാൻ തിന്നാൻ പറ്റില്ലല്ലോ തിന്നില്ല എന്റെ വൈകുന്നേരത്തെ ഭക്ഷണത്തെ ഇവിടെ മുഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് എന്റെ വൈകുന്നേരത്തെ ഭക്ഷണം പച്ചക്കറി അപ്പൊ എന്തായാലും ആദ്യം ടേസ്റ്റ് ചെയ്യാൻ തരാം എന്നാലാണ് എനിക്ക് അതിന്റെ ഒരു ഗുണമേന്മ എപ്പോഴും ഞാനാണ് ചായ ടേസ്റ്റ് ചെയ്യാൻ തരാറ് മുറിച്ചെടുക്കണേട്ടാ മുറുക്കി എങ്ങനെയാണല്ലോ ഭംഗി പോകും ഇത് ടേസ്റ്റ് നോക്കിയാ മിക്സ് ചെയ്യാൻ പിന്നെ സോറി ഞാൻ ഉണ്ടാക്കി സർലാസ് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അത് പഴയതല്ലേ പഴയതോ സത്യസന്ധമായ അഭിപ്രായം പറയട്ടോ ചേട്ടൻ തിന്നാണ്ട് എനിക്ക് കുഴപ്പമില്ല നീ വിഷമിക്കണ്ട ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു പിന്നെന്തെങ്കിലും പ്രശ്നം വേണ്ടി കൂട്ടിട്ട് തിന്നു നോക്കിയേ സൂപ്പർ അടിപൊളി ഉപ്പൊക്കെ പക്ക അതാണ് ഷെഫുമാരുടെ ഗുണം ഗ്രേസ് പിന്നെ നൊച്ചെടുക്കുന്നുണ്ട് സെറ്റപ്പല്ലേ അടിപൊളി അടിപൊളി സംതൃപ്തി എന്റെ ചോറില് അപ്പൊ അടിപൊളി ചോറായിരുന്നു പറഞ്ഞത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ടോ റെസിപ്പി പറഞ്ഞില്ലല്ലോ ഇതിലെ റെസിപ്പി ഒന്നും ഇല്ല ഇത് കുക്കിംഗ് ഷോ അല്ലാതെ മുന്നേ പറഞ്ഞ റെസിപ്പി ഒന്നും ആരും ചോദിക്കരുത് ചെമ്മീനിന്റെ റെസിപ്പി പറഞ്ഞില്ല ചെമ്മീനിൽ സാധനം കുറച്ച് ഗരം മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇഞ്ചി മൾത്തള്ളി പാവ എന്റെ കെട്ടിയോള് എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അവളാണ് ഉണ്ടാക്കിയട്ട ചെമ്മീൻ അവള് തന്നെയാണ് മസാല ഇട്ടത് എല്ലാം ചെയ്തതും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒരിക്കലും ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇവള് തന്നെയാണ് ചെയ്തത് ചെമ്മീന്റെ എല്ലാ പരിപാടിയും ഇവിടെ ചെയ്തേക്കുന്നത് ഞാൻ ജസ്റ്റ് ആ പാത്രത്തേക്ക് എടുത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഞാനത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് മാറിയിക്കായിരുന്നു അവള് തന്നെ ഒക്കെ ചെയ്തു അതാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു
എന്തായാലും അടിപൊളിയായിരുന്നു. എനിക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ടേസ്റ്റ് നോക്കുന്നില്ല. ടേസ്റ്റ് നോക്കുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ടേസ്റ്റ് നോക്കിയാൽ പിന്നെ തിന്നാൻ തോന്നും. അപ്പൊ അതുകൊണ്ട് ഞാൻ കൺട്രോൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ വീഡിയോയെ കുറിച്ച് അഭിപ്രായം കമന്റ് ചെയ്യാൻ ഒരാളും പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കമന്റ് ഇട്ടിട്ടേ പോവാവൂ. അതെ, നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല, എന്തായാലും കമന്റ് ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഷെയർ ചെയ്താലാണ് വേറെ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ പോവുള്ളൂ. എന്തായാലും ഷെയർ ചെയ്യണം, വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നാളെ കാണാം. ബൈ ബൈ. ബൈ ബൈ.